നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം എ ഡി എം ആയിരുന്ന കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു അതിൽ പങ്കെടുക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ എത്തിയതായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നു അതിനുശേഷം തിരികെ മടങ്ങുന്ന സാഹചര്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനായി ഭാര്യയ്ക്കും മക്കൾക്കുമായൊരു കത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്തിരുന്നു ആ കത്തിലെ വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു തനിക്ക് അഗാധമായ ദുഃഖമുണ്ടെന്നും ഇരുട്ടിൽ നിൽക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിക്കോട്ട് സമ്മതം അറിയിച്ചാൽ ഒരു ദിവസം വീട്ടിലേക്ക് എത്താമെന്നും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണ് അതിനെ പൂർണമായും അവഗണിക്കാനാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അനുശോചനം അറിയിച്ച് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് അയച്ച കത്ത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഇ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം നിലപാട് സ്വീകരിക്കുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം തങ്ങളെ അറിയിച്ചുവെന്നാണ് സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജി അഖിൽ പറയുന്നത് കത്തിൽ വിഷയങ്ങളൊന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല തൻ്റെ ഭർത്താവിനെ നിരപരാധി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്ന് കളക്ടർക്ക് നന്നായി അറിയാവുന്നതാണ് കളക്ടറുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ സൂചിപ്പിച്ചു എന്നല്ലാതെ മറ്റൊന്നും അതിലില്ല അത് തികച്ചും സ്വാർത്ഥമായ ഒരു താല്പര്യമായി തന്നെയാണ് ഏവരും നോക്കിക്കണ്ടത് കത്തിനെ ഗൗരവമായി നോക്കിക്കാണുന്നില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ പ്രതികരിച്ചു ഒരു ഓൺലൈൻ ചാനലിനെ വിളിച്ച് ഇത്തരത്തിൽ പരിപാടി നടത്തിയതിലൊന്നും കളക്ടർ ഇടപെട്ടില്ല കളക്ടർക്ക് ഇടപെടാമായിരുന്നു ഇടപെട്ടില്ലെന്നും കത്തിനെ ഗൗരവമായി കാണുന്നില്ലെന്നും മഞ്ജുഷ അറിയിച്ചു എന്നാണ് അഖിൽ പറയുന്നത് കേസിൽ നിയമസഹായം ആവശ്യമാണെന്ന് നബീന്റെ കുടുംബമാ പറഞ്ഞതായും അഖിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു നബീന്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ താൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നുവെന്നും നേരിൽ വന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും അതിന് തനിക്ക് കഴിഞ്ഞില്ല എന്നാണ് കത്തിലൂടെ കണ്ണൂർ ജില്ലാ കളക്ടർ പറയുന്നത് തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്താണെന്നുള്ള തിരിച്ചറിവ് ആയിരിക്കും ഒരുപക്ഷെ കണ്ണൂർ കളക്ടറെ അതിന് പ്രേരിപ്പിക്കാത്തതും ആ കുറ്റബോധം തന്നെയാണ് കളക്ടറെ ഇപ്പോൾ വേട്ടയാടുന്നതായും പറഞ്ഞിരിക്കുന്നത് നിലവിൽ ജാമ്യ ഹർജിയുമായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി പി ദിവ്യ കോടതിയെ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നു താൻ വലിഞ്ഞു കയറി ചെന്നതല്ല തന്നെ വിളിച്ചു വരുത്തിയതാണ് അതും കണ്ണൂർ ജില്ലാ കളക്ടറുടെ പേരിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് നവീന്റെ മരണം നൽകിയ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് കളക്ടറും പറയുന്നത് ഇന്നലെ വരെ തന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചയാളാണ് നവീനെന്നും കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച വ്യക്തിയായിരുന്നു എട്ട് മാസത്തോളം തനിക്കറിയാവുന്ന നവീനെന്നാണ് കുടുംബത്തിനയച്ച കത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നത് എന്നിട്ട് പോലും അധിക്ഷേപിച്ച് പരിഹസിച്ച് അഴിമതിക്കാരനെന്ന ചിത്രം കൊടുക്കാൻ ശ്രമിച്ച ദിവ്യയുടെ മുന്നിൽ ദിവ്യ സംസാരിച്ചപ്പോൾ അതൊന്നും എതിർത്ത് പറയാനോ അതിലിടപെടാനോ അവസാനിപ്പിക്കാനോ കളക്ടർ തയ്യാറായില്ല പകരം തലകുനിച്ചിരിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം കണ്ണൂർ ജില്ലാ കളക്ടറുടെ സമീപനം വലിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നു സൈബറിനത്തൊക്കെ വലിയ തോതിൽ ശക്തമായ പ്രതിഷേധവും അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഘട്ടത്തിലാണ് മാപ്പപേക്ഷയുമായി മാപ്പ് പറച്ചിലുമായി ഒരു കത്ത് അയച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത